ടിക്കാറാം മീണയുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെ മാധ്യമ സെക്രട്ടറി പ്രഭാവർമ്മ പങ്കെടുക്കില്ല. പരിപാടിയുടെ അധ്യക്ഷനായിരുന്നു പ്രഭാവർമ്മ. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ പുസ്തകത്തിൽ പരാമർശമുള്ള പശ്ചാത്തലത്തിലാണ് പിന്മാറ്റം. ടിക്കാറാം മീണയ്ക്കെതിരെ പി ശശി വക്കീൽ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് തനേഷ് തമ്പിയും പുസ്തക പ്രകാശന ചടങ്ങിൽ നിന്ന് ഷഫീദ് റാവുത്തിനും വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, പുസ്തക പ്രകാശന ചടങ്ങ് എത്ര മണിക്കാണ്? എന്തുകൊണ്ടാണ് പ്രഭാവർമ്മ പിന്മാറിയത്? ഗോപികൃഷ്ണൻ, തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹോളിൽ വെച്ചാണ് ടിക്കാറാം മീണയുടെ പുസ്തകം തോൽക്കിയില്ല ഞാൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഈ പുസ്തകത്തിന്റെ പ്രകാശനം നടക്കും. ഇതുമായി ബന്ധപ്പെട്ട് ടിക്കാറാം മീണ ഇപ്പോൾ തന്നെ ഈ പ്രസ് ക്ലബ് ഹോളിൽ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രകാശന ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപേ തന്നെ ഈ പുസ്തകം ആദ്യ വിവരം പുറത്തു വരുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ വന്നിരുന്നു. നേരത്തെ പ്രഭാവർമ്മ അടക്കമുള്ള ആളുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പങ്കെടുക്കില്ല എന്നറിയിച്ചു. ഈ പുസ്തകത്തിൽ പി ശശിക്കെതിരെ പരാമർശമുണ്ടായിരുന്നു. പരിപാടിയുടെ അധ്യക്ഷനായിരുന്നു പ്രഭാവർമ്മ. ടിക്കാറാം മീണയ്ക്കെതിരെ പി ശശി കഴിഞ്ഞ ദിവസം മാനനഷ്ടത്തിന് ഈ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ അയക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രഭാവർമ്മ പിന്മാറിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ മറ്റാളുകൾ ഇതുമായി ബന്ധപ്പെട്ട പങ്കെടുക്കും. ഇതിനോടകം തന്നെ ടിക്കാറാം മീണ ഇതുമായി ഈ ചടങ്ങ് നടക്കുന്ന വേദിയിൽ വന്നിട്ടുണ്ട്. ഈ പുസ്തകത്തിന്റെ മാധ്യമ പ്രവർത്തകർക്കുള്ള പകർപ്പ് അത് പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് തനേഷ് തമ്പി കൂടി ചേരുന്നുണ്ട്. തനേഷ്, ഈ പുസ്തകത്തിലുള്ള പരാമർശങ്ങൾ, പി ശശിക്കെതിരായ പരാമർശങ്ങൾ, പ്രതികാര മനോഭാവത്തോടുകൂടി അദ്ദേഹം പെരുമാറി എന്നതടക്കമുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ, അതുകൊണ്ട് തന്നെ ഈ പുസ്തകം ശ്രദ്ധേയമാണ്. ഇപ്പോൾ ഈ പ്രഭാവർമ്മയുടെ അസാന്നിധ്യം, പിന്മാറ്റം എന്തിന്റെ സൂചനയാണ്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? തനേഷ്. റിജിത്ത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ടിക്കാറാം മീണയുടെ പുസ്തകത്തിലുള്ളത്. അദ്ദേഹം നേരത്തെ ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു. ആ ഘട്ടത്തിൽ പ്രതികാര ബുദ്ധിയോടുകൂടി ടിക്കാറാം മീണയോട് പെരുമാറി എന്നാണ് ഈ പുസ്തകത്തിൽ ആരോപിക്കുന്നത്. തൃശ്ശൂർ കളക്ടറായിരുന്നപ്പോഴും മറ്റും തനിക്കെതിരെ കർശനമായിട്ട് നടപടികൾ എടുക്കുകയും അതുപോലെ തന്നെ തനിക്കെതിരെ തന്നെ പ്രതികാര ബുദ്ധിയോടുകൂടി സമീപിക്കുകയും ചെയ്തു എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ പലതവണ, ഒരു തവണയല്ല, പലതവണ അത്തരത്തിലുള്ള ഇടപെടലുകൾ പി ശശിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത്. ഇതിനെതിരെ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഇന്നലെ മാനനഷ്ടത്തിന് കേസ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വലിയ വിവാദം നിൽക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് കൂടിയായ പ്രഭാവർമ്മ ഈ ഒരു ചടങ്ങിൽ നിന്ന് പിന്മാറുന്ന കാര്യം അറിയിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയും മാധ്യമ ഉപദേഷ്ടാവും ഒക്കെ ഉള്ളത്. അങ്ങനെ തൻ്റെ ഓഫീസിലെ ഒരാൾക്കെതിരെ പരാമർശമുള്ള പുസ്തകത്തിൻ്റെ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനം പ്രഭാവർമ്മ എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങ് നടക്കും. ആ ചടങ്ങിൽ ടിക്കാറാം മീണ ഈ പ്രഭാവർമ്മ പങ്കെടുക്കാത്തതിനെക്കുറിച്ചും പി ശശിക്കെതിരായ ആരോപണങ്ങളെക്കുറിച്ചും എല്ലാം എന്തു പറയുന്നു എന്നുള്ളതാണ് ഇനി കൗതുകത്തോടെ നമ്മൾ കാത്തിരിക്കുന്നത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.